ഞങ്ങളിപ്പോ സ്പീഡ് വിളിച്ചതെന്താന്ന് വെച്ചാല് ഒരു കോർട്ട് ഓർഡർ വന്നിരുന്നു. അന്ന് നല്ല സമയം ഫിലിപ്പിനെതിരെ കേസ് കോഴിക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ എടുത്തിരുന്നു. ഇങ്ങനെ മൈക്ക് മരുന്നൊക്കെ അടിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെതിരെ കേസ് ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. പിന്നലെ വിധി വന്നു കേസ് കംപ്ലീറ്റ് റദ്ദാക്കാനും. പിന്നെ സിനിമയെ സിനിമയിലാണ് കാണാൻ പറഞ്ഞു. എന്തിനാ തിയേറ്ററിലല്ല, ഞങ്ങളിത് ഫസ്റ്റ് ഒ ടി ടി പ്ലാൻ ചെയ്താണല്ലോ. ഇപ്പൊ ഈ ഒ ടി ടി പ്ലാൻ ചെയ്ത പടങ്ങൾ പിന്നെ തിയേറ്റർ റിലീസ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒ ടി പ്ലാറ്റ്ഫോംസ് എടുക്കണുള്ളൂ. ഇപ്പൊ അതാണ് ലൈറോണൊക്കെ നമ്മുടെ മാത്രല്ല എല്ലാം അല്ലെ. സിനിമയിൽ പറയുന്നതെല്ലാം സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. താങ്കളുടെ സിനിമയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി വരാൻ കാരണം അതെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഫിലിമിലെ ഏറ്റവും വലിയൊരു ബേസിക് പ്ലോട്ട് എന്താ റിവെഞ്ച് ഒക്കെയാണ്. ഈ റിവെഞ്ച് ശരിക്കും നമ്മള് നോക്കുമ്പോ എന്താ ഏറ്റവും ഒരു പോലീസുകാർ ഇപ്പൊ അതിനെതിരെ കേസെടുക്കണ്ടേ, നായകന്റെ അമ്മേനെ കൊന്നു അല്ലെങ്കിൽ നിങ്ങളെ കൊന്നു, നായകൻ തിരിച്ചു കൊല്ലുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ സിനിമയ്ക്ക് എത്രയും കേസെടുക്കണം. ഇപ്പൊ സാധാരണ റിയൽ എസ്റ്റേറ്റ് ഈ കള്ളക്കടത്ത് നടത്തുന്നു, അതിനെതിരെ കേസെടുക്കണം. അപ്പൊ സിനിമേനെ സിനിമയെ കണ്ടാലാണ് നമുക്ക് അത് എന്റർടൈൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ആരാ പറഞ്ഞത്? അങ്ങനെയല്ല, ഈ സ്മഗിൾ ചെയ്യുന്നത് തന്നെയാണ് ഈ ഡ്രഗ്സ് അല്ലേ. പഴയ കാലത്ത് എന്താ ഗോൾഡ് ബിസ്ക്കറ്റ്, പണ്ട് ബിസ്ക്കറ്റ് വെച്ചോടായിരുന്നു. ഇപ്പൊ എന്താ ഇപ്പൊ ഇതൊക്കെ തന്നെ, ഇതല്ലേ പ്രോഫിറ്റ്. പ്രോഫിറ്റ് കൂടിയ സാധനം ഇന്ന് സ്മഗിൾ ചെയ്തോണ്ടിരിക്കും. വലിയൊരു നിയമ പോരാട്ടം നടത്തണ്ടായിരുന്നു. അത് സുപ്രീം കോടതി ആയിരുന്നു. സുപ്രീം കോടതി കുറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഇനി കുറയായിരിക്കും. ഇതിപ്പോ ഇവിടെ ഒരു കേസ് കൊടുക്കുക. താങ്കളുടെ പിന്നിൽ താങ്കൾക്ക് വലിയ ശത്രുതയുണ്ട് സിനിമാ മേഖലയിൽ. അല്ല, ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത നമുക്ക് ഇപ്പൊ ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായതാണ്. മലയാളത്തില് ഇപ്പോ അല്ല, കേരളത്തില് ഇപ്പോ എന്താ പറയുക, ന്യായീകരണ തൊഴിലാളികളാണ് അല്ല പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഒരു ഗ്രൂപ്പ് അറ്റാക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതിപ്പോ ഫാൻസിന്റെ ഭാഗത്താണെങ്കിലും ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, മതങ്ങളുണ്ട്. ശരിക്കും എനിക്ക് ബാഹുബലി പോലെ പടമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രൊഡക്ഷൻ സെറ്റ് ആവണ്ടല്ലേ, തട്ടുകട തുടങ്ങുന്ന കാശോട്ട് നമുക്ക് ഫൈവ് സ്റ്റാർ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒക്കെ നടക്കുമായിരിക്കും പ്രാർത്ഥിക്കണേ. സിനിമകളാണ് അല്ല, എനിക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അവരാ ഒന്നിച്ചിട്ടുള്ള കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വേറെ ലെവൽ പടങ്ങളാണ്. ഇപ്പൊ ഇനി ഹരിഹരനഗർ എന്ന് പറഞ്ഞ പടത്തില് അതിൽ പറയാത്ത ട്രാക്ക് ഇല്ല ആക്ച്വലി. അതില് ഫ്രണ്ട്ഷിപ്പിന്റെ അങ്ങേയറ്റത്തെ ഫ്രണ്ട്ഷിപ്പും കാണിച്ചിട്ടുണ്ട്, ഉടായ്പ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടുണ്ട്. അതിൽ പറയാത്ത ട്രാക്ക് ഇല്ല. അവരമ്മയും മോനും തമ്മിലുള്ള സ്നേഹം കാണിച്ചിട്ടുണ്ട്. ലവിന്റെ ഏറ്റവും ഭയങ്കര അവർ തമ്മിലുള്ള കോംബോ വേറെ ലെവലാണ്. അത് നമുക്ക് ആ കിങ് ലെയർ പടം തന്നെ കണ്ടറിയ ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ്. അങ്ങനെ യോജിക്കണില്ല, നമുക്കൊരു വിഷമം തോന്നില്ലേ. അല്ല, അങ്ങനെയല്ല, എല്ലാ ഫിലിം ഇൻഡസ്ട്രിക്കും ഇതിൽ 10% ആണ് സക്സസ് റേറ്റ് ഉള്ളത്. കാരണം ഇത്രയും ഷോർട്ട് ടേമില് ഇത്രയും പെട്ടെന്ന് നമുക്ക് റിട്ടേൺ വരുന്ന വേറെ മേഖല ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഹോട്ടലിൽ എത്ര എമൗണ്ട് വന്നുണ്ടാവും, മുതൽ മുടക്ക് എത്ര ഉണ്ടാവും, ഇത് നമുക്ക് എന്താ ഇതിന്റെ സ്ട്രക്ചറിന്റെ വയസ്സിൽ കിട്ടുക അല്ലെങ്കിൽ ഇതില്ല, ഇത് അങ്ങനെ ഒന്നുമില്ല. ഷോർട്ട് ടൈമിൽ കിട്ടും, പിന്നെ പേര്, പബ്ലിസിറ്റി, ഇതെല്ലാം ഉണ്ട്. ഈ സിനിമയുടെ പുറകെ ഇപ്പൊ എല്ലാ സിനിമയും ലാഭമാണെങ്കിൽ എല്ലാവരും സിനിമയെ ചെയ്യുള്ളൂ. നമുക്ക് ലാഭം കൂടുമ്പോൾ റിസ്ക് കൂടും. ഇല്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അന്നിറങ്ങി അതേപോലെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. കിട്ടാൻ വേണ്ടിട്ട് എന്താ വെച്ചാൽ സിനിമയെ സിനിമയായിട്ട് കാണാന്ന് പറഞ്ഞിട്ട് നമ്മള് കുറെ ഇപ്പൊ KGF കണ്ടിട്ട് ഇവിടെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് കേസ് വന്നിട്ടില്ല. വയലൻസ് ആണ് ഏറ്റവും വലിയ സംഭവം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ഞാനല്ല, വക്കീലാണ് വധിച്ചത്. അല്ല, ഞാൻ ഞങ്ങളെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിരുന്നു. ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ ഓർത്തിരിക്കാറില്ല. അല്ല, അത് പറഞ്ഞില്ലേ, നമുക്ക് അതിനെ പറ്റിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം അമ്മേനെ തന്നെ രണ്ടു പക്ഷമാണ് നാട്ടില് അല്ലേ. അപ്പൊ ഞാൻ തന്നെ ഇത് എന്തിനാ ചെയ്യണത് കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞാലേ, പാടാറുള്ള ഇങ്ങനെ കുറെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അത് എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി.
റാലി അഗ്രസ്റ്റ് അടാദളവൻ ഹൈദരാബാദ് കൊണ്ട് ഹൈദരാബാദിലൊക്കെ ഇത്രയും വലിയ റാലി സംഘടിപ്പിക്കാന്നുണ്ടെങ്കിൽ ഞാനും ആരാ വേറെ ലെവലിൽ നിങ്ങളൊന്നും കൂടെ ഉണ്ടാവില്ലേ അല്ലെ ഹിന്ദി പടം ചെയ്തേ അത് വിദേശത്ത് കുട്ടികൾ പഠിക്കാൻ പോണതും അവിടെ ഉണ്ടാവുന്ന ഫൺ അല്ല പുതുമുഖം കൂടുതൽ അവസരം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് മറ്റേ നമ്മളൊരു പ്രൊജക്റ്റായിട്ട് ഇവരെ പുറകെ ഒരു വർഷം രണ്ടു വർഷം നടന്നു അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇതേ പരിപാടിയായിട്ട് വേറെ പടം വന്നിട്ടുണ്ടാവാം അങ്ങനെ സമയത്തിന് വാല്യൂ കൊടുക്കണം ഞാൻ അപ്പോൾ നമ്മൾ കുറേ നാൾ നടന്നു കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കും അപ്പോൾ കുറേ നാൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് വരും പറ്റിപ്പോയത് അതിലെങ്ങനെയാച്ചാല് ജയറാമേട്ടിന് കേട്ടായിരുന്നു ജയറാമേട്ടൻ ധർമ്മജന്റെ പേരായിട്ടായിരുന്നു സണ്ണി ലിയോൺ ധർമ്മജന്റെ വന്നിട്ട് പിണങ്ങി പിന്നെ പ്രൊജക്ട് എടുക്കണ്ടായി ഞാൻ ഇല്ലാതെ പറഞ്ഞിട്ട് കുറെ നാൾ പിണങ്ങി എന്നിട്ട് കുറെ പറഞ്ഞിട്ടാണ് ധർമ്മക്കല് വന്നത് ധർമ്മേട്ടൻ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഫേക്ക് ആയിട്ട് വന്നു നമ്മളെ ചങ്സ് കൊടുത്തൊരു പടം 2 കോടി തരാം അവരങ്ങനെ പറയാം പക്ഷെ നമുക്കതെല്ലാം ഓപ്ഷൻ ഉള്ളു അപ്പൊ നമ്മളെന്ത് ചെയ്യും ജീവിക്കണ്ടേ ഫിലിമിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ ഒരാൾ പോലീസുകാരനെ സ്ഥിര പോലീസുകാരനെ അല്ല ഞാനതിന് കൊറേ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം അതായത് ഇപ്പൊ നീ ഇത് എടുത്തോ ഹാപ്പി വെഡിങ് 100 ദിവസം കൂടിയിട്ടുണ്ട് ചങ്സ് പടത്തിന് വന്ന കളക്ഷൻ അന്വേഷിച്ചാൽ മതി എന്റെ അടുത്ത് കറക്റ്റ് പറഞ്ഞില്ല പ്രൊഡ്യൂസർ കാരണം ഗിഫ്റ്റ് ഒക്കെ തരാന്ന് പറഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അടാറലോ ഇപ്പൊ അതിന്റെ റവന്യൂ നോക്കിയോ എനിക്ക് എന്റെ കരിയറിൽ ഏറ്റവും ഒരു ഫ്ലോപ്പ് പോലെ വന്നിട്ടുള്ളത് തമാക്ക ഫിലിമ അല്ല ഇതാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താന്ന് വെച്ചാല് മലയാളികൾക്ക് മുൻവിധികൾ കൂടുതലാണ് ഇപ്പൊ അത് ഫിലിമിലെ ആളുകൾക്കുണ്ട് ഇപ്പൊ ഞാൻ തൂഹി എന്നൊരു ജിന്ദഗി ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര അത്യാവശ്യം നല്ല റീച്ച് ആയിരുന്നു സി ചാനൽ ഒരു ഹിന്ദി ആൽബം അപ്പൊ അതിൽ വിനീതിനെ കൊണ്ട് വിനീത് ശ്രീനിവാസിനെ കൊണ്ട് ഒരു ചെറിയൊരു ക്ലെയിം പഠിച്ചു അത് നല്ല ഹിറ്റ് ആയിരുന്നു വിനീത് എന്നിട്ട് ഈ ആൽബം കണ്ടിട്ട് ഒമരന്റെ കയ്യിൽ നിന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു നമുക്ക് എന്താ നമുക്ക് നല്ല സദ്യ ഉണ്ടാക്കാനുള്ള സാധനം കിട്ടി നമ്മൾ സദ്യ ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കാനുള്ളത് എന്നാൽ ബിരിയാണി ഉണ്ടാക്കും ഈ പ്രതീക്ഷകളാണ് പ്രശ്നം പ്രതീക്ഷ അല്ല അല്ല ഇത് കാരണം ഇങ്ങനത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരോപണങ്ങളാണ് പറഞ്ഞത് ആ അതായത് ഇപ്പൊ കേസ് എടുത്ത് കണ്ടില്ലേ അതന്നെയല്ലേ ഏറ്റവും വലുത് ഇതിന്റെ സെൻസർ റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞു അവരുടെ നമുക്ക് ഓട്ടിട്ട് പ്ലാൻ ചെയ്യും പിന്നെ വലിയ ബഡ്ജറ്റും വന്നിട്ടില്ല അപ്പടം അല്ല വിജയമാവണതല്ല അപ്പൊ ഞാൻ പറയട്ടെ വിജയമാവണതല്ല 2-3 ദിവസം ആളൊന്നും മതി അപ്പം കളക്ട് ചെയ്ത് അപ്പൊ ഞാൻ ഒന്നാമത് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് എന്റെ അടുത്ത് സിനിമ ചെയ്യാൻ വരുമ്പോ ഏത് പ്രൊഡ്യൂസർ ആണെങ്കിലും ഞാൻ പറയും ഫിലിം എന്ന് പറഞ്ഞാൽ 10% സക്സസ് റേറ്റ് ഉള്ളൂ അങ്ങനത്തെ ഒരു മേഖലയാണ് അപ്പോ അതില് അത്രയും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്നുള്ളത് കാരണം ഞാൻ ഒരുപാട് ആളുകളുടെ കരച്ചിൽ കണ്ടിട്ടുള്ളത് കാരണം ഞാൻ തന്നെ ഫസ്റ്റ് ഹാപ്പി വെഡിങ് ഞാൻ പൈസ ഇറക്കിയിട്ട് അതിന്റെ ഒരു പാട്ടായിരുന്നു അപ്പൊ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് അതെ അതെ തീർച്ചയായിട്ടും പിന്നെ അത് മാത്രല്ല അത് കാണാൻ ആളുകൾ ഇപ്പൊ തിയേറ്ററിൽ കയറിയാലും ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സിലായി അത് ഒടിടി ഞാൻ പ്ലാൻ ചെയ്തിട്ട് എടുത്ത പടം അതന്നെ അധിവാസ്തവൻ പറഞ്ഞത് നമ്മൾ ഒടിടി പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെയ്യണ പടത്തിന്റെ പേസ് വ്യത്യാസം ഉണ്ടാവും അല്ലേ തിയേറ്റർ പേസിൽ വ്യത്യാസം ഉണ്ടാവും അത് ഭയങ്കര പ്രശ്നമാണ് കാരണം തിയേറ്ററുകാർക്കാണ് ശരിക്കും പണി കിട്ടുന്നത് അല്ല ഇത് ഒ ടി ടി എന്നാലേ എടുക്കണുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇവരിങ്ങനെ പ്രപ്പോസൽ ഇങ്ങനെ മെയിലും പരിപാടിയായിട്ട് നമ്മളിങ്ങനെ ഒരു ഇത് കിട്ടണില്ല അല്ലേ ഞാൻ ആ ചെലപ്പോ ഒന്നിക്കും കുട്ടി ആഘോഷിച്ചാണല്ലോ ഇനി ഒ ടി ടി റിലീസ് ഞങ്ങള് മാർച്ച് 20 അറിയിക്കും